പട്ടുറുമാൽ വിപ്ലവം. മമ്മൂട്ടി അഞ്ചുകുന്ന്. വിഖ്യാതമായ പട്ടുറുമാൽ വിപ്ലവം അഥവാ സിൽക്ക് ലെറ്റർ മൂവ്മെന്റ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സ്മരണീയമായ ഒരു അധ്യായമാണ്. ദാറുൽ ഉലൂം ദേവ്ബന്ദ് പ്രിൻസിപ്പാളായിരുന്ന മൗലാന മഹ്മൂദ് ലാസൻ അടക്കമുള്ള ദൈവബന്ദി പണ്ഡിതരാണ് ചരിത്രപ്രസിദ്ധമായ ഈ സംഭവത്തിന് പിന്നിൽ. മൗലാന ഹുസൈൻ അഹമ്മദ് മദനി, മൗലാന ഉബൈദുള്ള സിന്ധി എന്നിവരുടെ മേൽ ഗൂഢാലോചന കുറ്റം ചുമത്തി നൂറുകണക്കിന് പേജുകളുള്ള ഔദ്യോഗിക റിപ്പോർട്ട് ബ്രിട്ടീഷ് അധികാരികൾ പ്രസിദ്ധീകരിച്ചത് ഇന്നും ചരിത്രരേഖയായി നിലകൊള്ളുന്നു. പട്ടുറുമാൽ വിപ്ലവം എന്നറിയപ്പെടുന്നത് ഷെയ്ഖുൽ ഹിന്ദ് മഹ്മൂദുൽ ഹസനും വിപ്ലവകാരികളായ മറ്റു പണ്ഡിതരും തമ്മിൽ നടത്തിയ പട്ട് തുണിക്കഷ്ണങ്ങളിൽ പരസ്പരം വിപ്ലവ സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും കൈമാറുന്ന രീതിയാണ്. ഈ കത്തുകളിൽ നിർദ്ദേശങ്ങളും പദ്ധതികളും ആയുധങ്ങളെയും പടക്കോപ്പുകളെയും സംബന്ധിച്ച വിവരങ്ങളും പോരാളികളെ വിന്യസിക്കുന്നത് സംബന്ധിച്ച ആലോചനകളുമാണ് കൈമാറിയിരുന്നത്. ഷെയ്ഖുൽ ഹിന്ദിൻ്റെ സഹചാരികളായി ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് പോരാളികൾക്ക് ഇതുമൂലം പോരാട്ട ഭൂമികയിൽ ശക്തമായ സാന്നിധ്യം അറിയിക്കാനായി. പട്ടുറുമാലിലെ വിപ്ലവഗാഥ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ ശക്തമായ സായുധ വിപ്ലവങ്ങൾക്ക് ഹേതുവായിരുന്നു. ബ്രിട്ടീഷ് വിരുദ്ധ ചേരികളായിരുന്ന തുർക്കി, അഫ്ഗാൻ, റഷ്യ എന്നിവരായിരുന്നു പ്രധാനമായും ഈ പോരാട്ടങ്ങൾക്ക് പണവും ആയുധവും നൽകിപ്പോന്നത്. ഷെയ്ഖുൽ ഹിന്ദിന് പുറമെ മൗലാന സയ്യിദ് ഹുസൈൻ അഹമ്മദ് മദനി, മൗലാന ഉബൈദുള്ള സിന്ധി, മൗലാന ഷാ റഹീം, മുഹമ്മദ് മിയാൻ മൻസൂർ അൻസാരി എന്നിവരായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിപ്ലവ നേതാക്കൾ. മുസ്ലിം പണ്ഡിതരാൽ നയിക്കപ്പെട്ട പ്രസ്ഥാനമായിരുന്നെങ്കിലും സർവരുടെയും പിന്തുണയുള്ള ഒരു മതേതര മൂവ്മെൻ്റായിട്ടാണ് ഇത് വർത്തിച്ചത്. കാബൂളിലെ ഹിന്ദു രാജാവിനെയാണ് ആ പ്രദേശത്തെ വിപ്ലവകാരികളുടെ ഭരണകൂടത്തിൻ്റെ തലവനായി നിശ്ചയിക്കപ്പെട്ടത്. സൈന്യത്തിൻ്റെ ചുമതലയുള്ള മന്ത്രിയും ഒരു ഹിന്ദുവായിരുന്നു. മൗലാന ബറക്കത്തുള്ള ഭോപ്പാലി പ്രധാനമന്ത്രിയും മൗലാന ഉബൈദുള്ള സിന്ധി ആഭ്യന്തരമന്ത്രിയുമായിരുന്നു. 7 വർഷത്തോളം ഈ വിപ്ലവ പ്രസ്ഥാനം നിലനിന്നിരുന്നു. നല്ല ആസൂത്രണം നടത്തിയിട്ടും പൂർണ്ണമായും നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ ഈ മൂവ്മെൻറ്റ് അവിചാരിതമായാണ് ഒടുങ്ങിയത്. ഉറുദുവിൽ സിൽക്ക് തുണിയിൽ എഴുതപ്പെട്ട നിലയിലുള്ള 3 കത്തുകൾ ബ്രിട്ടീഷ് രാജ് നിലനിന്നിരുന്ന മുൾത്താൻ വഴി അറേബ്യയിലേക്ക് അയക്കപ്പെട്ട കത്തുകൾ മുൾത്താൻ മജിസ്ട്രേറ്റ് ആയിരുന്ന റബ് നവാസ് ഇത് പിടികൂടുകയും ബ്രിട്ടീഷ് കമ്മീഷണർക്ക് കൈമാറുകയും ചെയ്തു. കാബൂളിൽ നിന്ന് മൗലാന ഉബൈദുള്ള സിന്ധി സൗദി അറേബ്യയിലായിരുന്ന തൻ്റെ നേതാവായ ഷെയ്ഖുൽ ഹിന്ദ് മഹ്മൂദ് ലാസിന് എഴുതിയ 2 കത്തുകളായിരുന്നു അവ. 1 കത്ത് മൗലാന അബുൽ റഹീമിനുള്ളതായിരുന്നു. കണ്ടുകെട്ടിയ 3 മഞ്ഞപ്പട്ടുറുമാലുകൾ കുട്ടിക്കളിയാണെന്ന് ബ്രിട്ടീഷ് കമ്മീഷണർ തള്ളിക്കളഞ്ഞു. എന്നാൽ പഞ്ചാബിലെ CID ആയ ടോങ്കിൻസ് ഇതിലെ രഹസ്യങ്ങൾ കണ്ടെത്തുകയും സന്ദേശവാഹകനായ അബ്ദുൽ ഹക്കിനെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. അന്ന് സൗദി അറേബ്യയിലായിരുന്ന ഷെയ്ഖുൽ ഹിന്ദിന് എഴുതിയ ഈ കത്തിൽ കാബൂളിലെ രഹസ്യ വിപ്ലവത്തെക്കുറിച്ചും ഭാവി പദ്ധതികളും ഉൾക്കൊണ്ടിരുന്നു. ഓട്ടോമൻ തുർക്കികളിൽ നിന്ന് വിപ്ലവത്തിനുള്ള ധനസഹായം ലഭ്യമാക്കുന്നത് സംബന്ധിച്ചും കത്തിലുണ്ടായിരുന്നു. മൗലാന ഉബൈദുള്ള സിന്ധി എഴുതിയ കത്തുകളിലൊന്നിൽ 1ാം ലോക മഹായുദ്ധ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ ചേരികളിൽ നിന്ന് വിപ്ലവത്തിന് വേണ്ടി ശേഖരിച്ച ആയുധങ്ങളുടെയും മറ്റു വിവരങ്ങളും പ്രതിപാദിച്ചിരുന്നു. ഈ കത്തുകൾ ഇംഗ്ലീഷിലേക്ക് ഭാഷാന്തരം ചെയ്തപ്പോൾ 31 പേജുകൾ ഉള്ളതായാണ് ബ്രിട്ടീഷ് രേഖകളിൽ കാണുന്നത്. ഇത് സംബന്ധിച്ച് ബ്രിട്ടീഷ് രാജ അന്വേഷണത്തിന് ഉത്തരവിടുകയും 100കണക്കിന് പേജുകളുള്ള അന്വേഷണ റിപ്പോർട്ട് തയ്യാറാവുകയും ചെയ്തു. 1918 സെഡിഷൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഗൂഢാലോചനയുടെ പിന്നിലെ നേതാക്കളെയടക്കം 222 പോരാളികളെ പിടികൂടി തുറങ്കിലിട്ടു. നേതാക്കളായ മൗലാന മഹ്മൂദുൽ ഹസനെയും മൗലാന വാഹീദ് അഹമ്മദ്, ഹക്കീം സയ്യിദ്, നുസ്രത്ത് ഹുസൈൻ, മൗലാന ഹുസൈൻ അഹമ്മദ് മദനി എന്നിവരെയും 1917 ഫെബ്രുവരി 21 മാൾട്ട ദ്വീപിലെ തുറങ്കിൽപാളയത്തിലേക്ക് അയച്ചു. നാടുവിട്ട മൗലാന ഉബൈദുള്ള സിന്ധിയെയും മിയാൻ മൻസൂറിനെയും പിടികൂടാൻ കഴിഞ്ഞില്ല. ഖിലാഫത്ത് പ്രസ്ഥാനവും ജമിയത്തുൽ ഉലമായ ഹിന്ദും ഷെയ്ഖുൽ ഹിന്ദ് മഹ്മൂദ് ലാസിൻ്റെ മോചനത്തിനായി ശക്തമായ പരിശ്രമങ്ങൾ നടത്തി. ഒടുവിൽ 1920 അദ്ദേഹവും സഹചാരികളും മോചിതനാവുകയും ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെയും ജമിയത്തിൻ്റെയും പോരാട്ടങ്ങളുടെ
നെടും തൂണാവുകയും ചെയ്തു. ജയിൽ മോചിതനായ ശേഷം മൗലാന ഹുസൈൻ അഹമ്മദ് മദനിയും ദേശീയ പ്രസ്ഥാനത്തിൽ സജീവ സാന്നിധ്യമാവുകയും ഒട്ടേറെ സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തതായാണ് പിൽക്കാല ചരിത്രം. ബ്രിട്ടീഷ് സർക്കാർ രേഖകൾ ആധാരമാക്കി സിൽക്ക് ലെറ്റർ മൂവ്മെന്റ് എന്ന പേരിൽ മൗലാന മുഹമ്മദ് മിയാൻ ദേവ്ബന്ദി എഴുതിയ പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ഈയിടെ ദാറുലുലൂം ദേവ്ബന്ദ് പുറത്തിറക്കുകയുണ്ടായി. 2013 ജനുവരി 11 രാഷ്ട്രപതി പ്രണബ് മുഖർജി സിൽക്ക് ലെറ്റർ മൂവ്മെന്റിനെ ആദരിച്ചുകൊണ്ടുള്ള തപാൽ സ്റ്റാമ്പ് പ്രകാശനം ചെയ്തു. മൗലാന ഹുസൈൻ അഹമ്മദ് മദനിയെ ആദരിച്ചുകൊണ്ടും രാജ്യം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു. സ്ഥാപകൻ കൂടിയായ മൗലാന മഹ്മൂദ് അൽ ഹസന്റെ പേരിലാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയയുടെ പ്രധാന കവാടം.